ദൈവവിളി പ്രോഗ്രാമിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം താമരശ്ശേരി തലശ്ശേരി രൂപതകളിലും കേരളത്തിലുടനീളവും ഇന്ത്യയിൽ പോലും ആധ്യാത്മിക സാമൂഹ്യ കാർഷിക മേഖലകളിൽ തൻ്റേതായ വ്യക്തി മുതല പതിപ്പിച്ച മോൺസിനോർ റവറൻ ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ചനാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രധാനപ്പെട്ട മോൺസ് വർ അച്ച അച്ഛൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും മറ്റ് ഇതര വ്യക്തികൾക്കുമൊക്കെ വലിയ പ്രചോദനം നൽകിയിട്ടുള്ളതാണ് ഇത്തരം മഹത്തായ ഒരു വ്യക്തിത്വത്തെ സംഭാവന ചെയ്ത അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുമൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് അച്ഛന് അച്ഛൻ്റെ കുടുംബം ഒന്ന് പരിചയപ്പെടുത്താം ഞങ്ങൾ മലബാറിലേക്ക് കുടിയേറുന്നതിന് മുൻപ് പാലാ രൂപതയിലെ കൊഴുവനാൽ എന്ന ഇടവകയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം അന്നത്തെ രീതി അനുസരിച്ച് വലിയ കുടുംബങ്ങളായിരുന്നല്ലോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇച്ചാച്ചന് ഞങ്ങൾ ഇച്ചാച്ചൻ എന്നാ വിളിക്കുക ഇച്ചാച്ചന് പത്ത് മക്കളുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ആദ്യത്തെ വിഭാഗത്തിൽ രണ്ടുപേരും രണ്ടാമത്തെ ഞങ്ങളുടെ അമ്മയായിട്ടുള്ള വിഭാഗത്തിൽ ഞങ്ങൾ എട്ട് പേരുമാണ് ഇതിൽ ആറ് ആൺമക്കളും നാല് പെൺമക്കളുമാണ് ഞാൻ രണ്ടാമത്തെ വിഭാഗത്തിലുള്ളവരിൽ എൻ്റെ അമ്മയിൽ ഞങ്ങൾ നാലാമത്തെയാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തിരുവാമലബാറിലേക്ക് കുടിയേറുന്നത് ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് മൂന്നര വയസ്സുണ്ട് ഞങ്ങൾ മലബാറിന് പോരുമ്പോൾ എൻ്റെ കളരി വിദ്യാഭ്യാസം പാലാ കൊഴുവനാലായിരുന്നു കളരി വിദ്യാഭ്യാസമാണല്ലോ അതെ അതെ ആ കീഴിൽ അതുകൊണ്ട് ഒത്തിരി ഗുണം ചെയ്തു വാക്കുകളൊക്കെ മലയാളം നന്നായിട്ട് പറയാൻ പഠിച്ചു ഞാനൊരു കാര്യം ഇടയ്ക്ക് ചോദിച്ചിട്ട് കൊഴുവനാൽ എന്നുള്ളത് ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞു വെച്ചാൽ അച്ഛൻ്റെ വീട്ടുപേരും ആന്റണി എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത് സ്ഥലത്തിൻ്റെ പേരാണോ വീട്ടുപേരാണോ അതേപറ്റി വാസ്തവത്തിൽ കൃത്യമായിട്ട് എനിക്കും അറിഞ്ഞുകൂടാ ഏതായാലും ആ പ്രദേശത്തിൻ്റെ പേര് കൊഴുവനാലാണ് ഞങ്ങളുടെ കുടുംബമൊക്കെ ഈ ചേർപ്പങ്കൽ നിന്ന് കൊഴുവിനാക്ക് കുടിയേറിയതാണ് അപ്പോൾ ആ അന്ന് സ്ഥലപ്പേരന്ന് കൊഴുവനാലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും രണ്ടും ഒരുപോലെ വന്നു പക്ഷേ ഞങ്ങളുടെ തറവാട് കണയങ്കൽ വെള്ളാപ്പള്ളി എന്നൊക്കെ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ആ പ്രദേശത്തുനിന്ന് വന്നത് വാകാം വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസം പാലായിൽ തന്നെയായിരുന്നു അതോ മലബാറിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ ആയിരുന്നു ആ ഇവിടെ വന്നിട്ടാണ് സ്കൂളിൽ ചേർക്കുന്നത് ഒന്നാം ക്ലാസ് ചേർക്കുന്നത് ഇവിടെ കുരാച്ചുണ്ടിലാണ് കുടിയേറിയത് കുരാച്ചുണ്ട് സ്കൂളിലെ എൽ പി സ്കൂളിലാണ് ആദ്യമായിട്ട് തന്നെ ചേർത്തത് അവിടെ അച്ഛാണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രം കുളത്തൂല് സെൻറ് ജോർജ് ഹൈസ്കൂളിൽ ചേർന്ന് പഠിച്ചു ഈ പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരുപക്ഷെ അച്ഛൻ സെമിനാരിയിൽ ചേരാനായിട്ട് പോയിട്ടുണ്ടാവാം ഈ ഒരു സാഹചര്യത്തിൽ കുടിയേറ്റ പശ്ചാത്തലത്തില് അച്ഛനെ ഈ പറയുന്ന ദൈവവിളിയിലേക്ക് അത് ആരെങ്കിലും ഒക്കെ നിമിത്തമായിട്ടാണല്ലോ ഇത്തരം ദൈവവിളികളിലേക്ക് നമ്മൾ അതിന് അതിനച്ചനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച വ്യക്തികളോ സംഭവങ്ങളോ സാഹചര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മറ്റ് പലരും പറയാറുള്ളത് കേട്ടിട്ടുള്ളത് വ്യത്യസ്തമായിട്ട് ആരും മുതലേ ഓർമ്മ വെച്ചതിന് നാൾ മുതലേ വൈദികനാകുക എന്നല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യമില്ല പലർക്കും ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തോടെ അനുസ്മരി ബന്ധപ്പെട്ട അങ്ങനെയൊരു പ്രത്യേക സംഭവം എടുത്ത് പറയാനില്ല ആരംഭം മുതലേ എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ മുതലേ ഒരു തീരണം പക്ഷേ അതിൻ്റെ പശ്ചാത്തലം ഒരിക്കൽ കാര്യങ്ങളുണ്ടാവും ഒന്ന് എൻ്റെ ചാച്ചിന് വൈദികരോട് ഭയങ്കര ആദരവും പോകാനുള്ള ആളായിരുന്നു അതുകൊണ്ട് അവിടുത്തെ പള്ളിയിലാണെങ്കിലും അവിടുത്തെ പ്രദേശത്താണെങ്കിലും ഏത് പുത്തമുറ വന്നാലും അതിന് പോകും പല വൈദികരും എൻ്റെ പപ്പായ ക്ലാസ്മേറ്റ്സ് ഉണ്ട് അവരൊക്കെ വീടുകളിൽ വരും മലബാർ വന്നതിന് ശേഷവും ഈ ചാച്ചനെ കാണാൻ വേണ്ടി തന്നെ രണ്ട് മൂന്നാലന്മാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നുകൊണ്ടിരുന്നേ കയറി പറയുന്നത് സംസാരിക്കുന്നൊക്കെ പറയുന്നു വരുന്നത് വീട്ടിൽ വന്ന് അച്ഛനെ പപ്പയെ കണ്ടിട്ട് പോകും അങ്ങനെ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു പിന്നെ അതിനേക്കാളൊക്കെ ബരിയായിട്ട് എൻ്റെ പപ്പ ഒരു ഒരു വലിയ മാതൃഭക്തിക്കാരനായിരുന്നു മാതാവിനോട് ഭയങ്കര ഭക്തിയാണ് എന്തെങ്കിലും പ്രയാസബുദ്ധി കൊണ്ടോ എൻ്റെ അമ്മേൻ്റെ ആശ്രയമേന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ അത് അച്ഛനിലും ഞങ്ങൾ ദർശിക്കാറുള്ള കാര്യമാണ് അച്ഛൻ്റെ ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അച്ഛൻ ഇടപാടുകളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അച്ഛൻ പറയാറുണ്ട് മാതൃ മാതാവിനോടുള്ള ഭക്തി കൊണ്ട് മാതാവ് പ്രത്യേകം തന്ന ഗിഫ്റ്റാണ് നീ കാരണം ഞാൻ ജനിച്ചത് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ പറവി തരുന്ന അങ്ങനെ ഒരു ഉണ്ട് അതിനും പുറമെ ആ ഭക്തിയുടെ ഒരു പ്രകാശ പ്രകാശനമാണ് യും സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ പെരുന്നാളിനാണ് എന്നെ മമ്മൂതിസ നോക്കിയത് അങ്ങനെ ഒരു ഇതൊന്നും ഒരു യാതൃയായി കാണാൻ ഇപ്പോൾ നോക്കിയാൽ കഴിയില്ല ഇല്ല ഞാൻ പിന്തിരി നോക്കുമ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയാണ് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് അത് അഭിമാനത്തോടെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു നീ മാതാവിൻ്റെ പുത്രനാ മാതാവിൻ്റെ പുത്രനാ എന്ന് പറയാറുണ്ടായിരുന്നു അച്ചാച്ചനും അമ്മയും ഞാനൊരു വൈദികനായി കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് പക്ഷെ അവർ പറഞ്ഞാൽ അതൊരു നിർബന്ധവും പ്രേരണയായിട്ടില്ല അവരുടെ ആഗ്രഹം അറിയാമായിരുന്നു അത് എനിക്ക് ദൈവീട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചു എന്ന് യാതൊരു തരത്തിലും തോന്നിയിട്ടില്ല എപ്പോഴും എൻ്റെ മനസ്സും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ചില അനുഭവങ്ങൾ അല്ലാതെ പിന്നെ പേരൻസിൽ നിന്ന് കിട്ടിയ മാതാവിനോടുള്ള പ്രത്യേക ഭക്തി മാതാവിനോടും ഈശോട് തിരുഹൃദയത്തോടും തിരു കുടുംബത്തോടും അത് വ്യക്തമാകുന്ന ഞങ്ങൾ കുടുംബം ഒരു ദിവസം പോലും കുടുംബപ്രാർത്ഥന മുടക്കിയാണ് എത്ര താമസിച്ചാണെങ്കിലും ചാച്ചൻ പലത്തും പോയി താമസിച്ച് വരികയാണെങ്കിൽ അമ്മ ഞങ്ങളെല്ലാം കൂടെ പിടിച്ചിരുത്തി കൊന്തയില്ലിരിക്കും ൃദയത്തിൻ്റെ പന്തയിലും സകരപുണ്യമ്മയുടെ യുയിലും അങ്ങനെ നീണ്ട പ്രാർത്ഥനയാണ് അതിനുശേഷം മിക്കവാറും മണക്കുവാസം ഉള്ളപ്പോഴാണെങ്കിൽ ഇല്ലയ്ക്ക് ഇല്ലാത്തപ്പോഴാണെങ്കിലും അവസാനം പാടുന്നത് മാതാവിൻ്റെ പാട്ടാണ് നല്ല മാതാവ് എന്നുള്ള പാട്ട് വേറെ രണ്ടുമൂന്ന് പാട്ടുണ്ട് അത് എല്ലാം പാടി തീർത്തിട്ടേ അത്താഴം കഴിക്കാൻ പോവുകയുള്ളൂ ഇപ്പം മാതാപിതാക്കളുടെ അടിയുറച്ച ദൈവവിശ്വാസവും കുടുംബ പ്രാർത്ഥനയും മരിയഭക്തിയും ഒക്കെ അച്ഛനെ ഇതിനോട് ഈ ഒരു വരുന്നതിന് വരുന്നതിനൊത്തിരി പ്രോത്സാഹനവും പ്രേരണയുമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക തീർച്ചയായും അത് മാത്രമല്ല ഞാൻ ഒരുപക്ഷെ ആരെങ്കിലും വിശ്വസിക്കുകയല്ല ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ നാല് കിലോമീറ്റർ നടക്കണം അങ്ങോട്ട് ഞങ്ങൾ എട്ട് കിലോമീറ്റർ കുന്നുമലേക്ക് പോകണം പോകുന്ന വഴിക്ക് എല്ലാ ദിവസവും ഞാൻ കൊന്തയില്ലിക്കൊണ്ടേ പോവുകയുള്ളൂ ഒരു ദിവസം പോലും ഹൈസ്കൂൾ പെട്ടണ്ട കാലത്ത് പ്രത്യേകിച്ചും ഒരു ദിവസം മൂന്ന് കൊന്തയും ഒരു തിരുകൃതി കൊന്തയും ചെല്ലുമോ എല്ലാ ദിവസവും ഞാൻ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും ഒരു കാട് കാട്ടുപ്രദേശാണ് പോകുന്നത് അപൂർവമായിട്ട് ഞങ്ങളുടെ അടുത്തു നിന്നുള്ള വേറൊരു ഒരാളിനെ കൂടുതൽ ചേരാറുണ്ട് ഒന്നിച്ച് പോരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് വന്നേല്ലോ ഇപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലോ ഒരു പക്ഷേ അത് കൃത്യമായിട്ടും കൃത്യമായിട്ടും എല്ലാ ദിവസവും ചെയ്തിരുന്നു അപ്പോൾ ആ ഭക്തി ഞാൻ നിലനിർത്തിയിരുന്ന് ചുരുക്കം അച്ഛാ അന്നത്തെ സൺഡേ സ്കൂൾ പരിശീലനം മതപഠനം അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം ഇതൊക്കെ ഇന്നത്തെ പോലെ ആയിരുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്ത ഉണ്ടായിരുന്നോ അതിൽ അച്ഛനും ഏതെങ്കിലും പ്രേരണഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ദേവിളിക്ക് അന്ന് വേദപാഠത്തിന് ഒരു പ്രത്യേക ടെക്സ്റ്റ് എന്ന് പറയുന്ന നമസ്കാരങ്ങൾ പിന്നെ എന്താ ഒരു പുസ്തകം ഉണ്ടായിരുന്നു മതബോധന പ്രദീപോ സംതി അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ചാണ് പഠിപ്പിച്ചിരുന്നത് പിന്നെ ബൈബിള് വായിക്കാനൊക്കെ പ്രേരിപ്പിക്കുമായിരുന്നു ഞാൻ സൺഡേ സ്കൂളിൽ സത്യം പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും എനിക്കായിരുന്നു സമ്മാനം ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പ്രത്യേകിച്ച് ബൈബിള് നന്നായിട്ട് വായിക്കുമായിരുന്നു സ്വന്തമായിട്ടിരുന്ന് വായിക്കുന്നതാണ് അതുപോലെ ഏതാപാലും പഠിക്കൽ മാത്രമല്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം സൺഡേ സ്കൂളിൽ താഴ്ന്ന ക്ലാസ്സിൽ അധ്യാപകരില്ല എന്നെയാണ് പറഞ്ഞു വിടുന്നത് ഇപ്പം അന്ന് ഞാൻ വേദവരം പഠിപ്പിക്കില്ല വന്ന് തന്നെ ചെയ്തിരുന്നു എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഏഴാം ക്ലാസ് പിള്ളേ കുട്ടികൾക്ക് ഞാൻ വേദവോടെ ക്ലാസ് എടുക്കാൻ പോകും എന്നെ അനുസരിക്കുമായിരുന്നു പിള്ളേർക്ക് ആ രീതിയിൽ എനിക്കൊരു കമാൻഡി ഉണ്ടായിരുന്നു തന്നെയല്ല ഈ പള്ളിയിൽ കുർബാനയുടെ സമയത്ത് അന്ന് സുറിയാൻ കുർബാനി കുർബാന ആ ആ കുർബാനയുടെ സമയത്ത് ആൾക്കാർ വെറുതെ നിന്ന് നേരം കളിയായിരിക്കാൻ വേണ്ടി മനസ്സിലാകുന്ന ഭാഷ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകള് കുർബാനയുടെ സമയത്ത് ഞായറാഴ്ച മാറും ഉച്ചത്തി ചെല്ലണം കാഴ്ചവെപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഓരോരോ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് അന്നത്തെ വിചാരിച്ചൊരു മുളവരിക്കലച്ചനാണ് ഞങ്ങളെ കുറേ പേര് ഒന്നിച്ചു കൂട്ടി ഓരോരുത്തരെയും കൊണ്ടും പ്രാർത്ഥന ചൊല്ലിച്ചു ഏറ്റവും നല്ല സ്വരവും സ്ഫുടതയുള്ള ആരാ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു നീ വായിക്കാൻ പറഞ്ഞു അപ്പോൾ ആ പ്രാർത്ഥന എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥന ചൊല്ലുന്ന എന്നെ ഏൽപ്പിച്ചു അതുപോലെ പാട്ട് കായിക സംഘത്തിൻ്റെ കൂട്ടത്തിൽ ഞാനും പാടാനുണ്ടാവും അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊരു എല്ലാത്തിനും ചേർന്ന് പോകുന്ന രീതി ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് എന്ന് പറഞ്ഞ ചുരുക്കം പറഞ്ഞാൽ അതെല്ലാം ഒരു ആത്മീയതയിലും സഭയോട് ചേർന്നുള്ള ചിന്തയിലും പ്രാർത്ഥനയിലും കൂടുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായി അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു ദേവെള്ളിയിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരാണ് അതിനെ അത്തരത്തിൽ തിരഞ്ഞെടുത്ത് വിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ആരും തിരഞ്ഞെടുത്ത് വിട്ടില്ല എൻ്റെ ഈ പള്ളിയിലെ പ്രാർത്ഥനയും എൻ്റെ രീതിയൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അച്ഛനാകാൻ പോകുള്ള ഉദാഹരണം പറഞ്ഞാൽ ഒത്താം ക്ലാസ് പാസ്സായപ്പം ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ അഞ്ച് ആറ് കുട്ടികളെ ഞങ്ങളുടെ അധ്യാപകർ ഒരാൾ വിളിച്ചു കുട്ടികളുടെ നന്മേൽ ആഗ്രഹിക്കുന്ന നല്ല നല്ല അധ്യാപനായിരുന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ അതാ ഇതായി എങ്ങനെ പോകരുത് നല്ല നിലയിൽ നല്ല സ്ഥാപനത്തിൽ പഠിച്ചു നിങ്ങൾ ഉയർന്ന ഉയർന്ന നില എത്തണം നിങ്ങൾക്ക് സാധിക്കും നല്ല മാർക്ക് കിട്ടിയവരല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം അഞ്ച് പേരാണെന്ന് എൻ്റെ ഓർമ്മ ഓരോരുത്തരും നീ എന്തിനാ പറഞ്ഞു അപ്പം പറഞ്ഞ് ഞാൻ ദേവഗിരി പോയി പഠിച്ചിട്ട് എം എ എടുക്കുന്നു മറ്റൊരു നീ എന്നെ ഞാൻ എഞ്ചിനീയർ ആകാൻ പോന്നു വേറെ എന്ന് ചോദിച്ചു നീ എന്നെത്താൻ പോകുന്നത് അപ്പോൾ പറഞ്ഞ് ഞാൻ ഡോക്ടറാകാൻ പോന്നു അപ്പോൾ എന്നോട് നീ ആൻറ്റോ ആൻ്റണി നീ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നല്ല പഠിത്തമൊക്കെ പഠിച്ച അവസാനം ഞാൻ കാനഡായി പോയിട്ട് ഞാൻ പി എച്ച് ഡി എടുക്കുമെന്ന് പറഞ്ഞു ഉടനെ ആശം പറയാ നീ കാനഡയിലും പോവുകയല്ല അമേരിക്കയിലും പോവുകയല്ല നീ അച്ഛനാവും പോവുകയുള്ളു

ഒരു പ്രവചനം പോലെ അതേ പിടി നിർവേറിയല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി പോയി അതെ ഞാൻ പറഞ്ഞതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞിടക്കുന്നത് ഞാൻ സാറിനെ കാണുമ്പോൾ പറയും ഇപ്പോഴും സാർ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പറയാറുണ്ട് സാറ് അന്നത്തെ ഓർക്കുന്നുണ്ടോ ഞാൻ എങ്ങനെയാണ് അത് ഓർത്ത് ഇനി ഇങ്ങനെ പോകുന്ന ഓർത്തില്ല എന്ന് പറഞ്ഞു എന്നാലും സംഭവിച്ചതുപോലെ ഈ സെമിനാരി ജീവിതത്തിലെ അനുസ്മരണങ്ങളും അനുഭവങ്ങളും അതുപോലെ അവിടെ അച്ഛൻ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കേട്ടിരിക്കുന്നതും വളരെയധികം നേതൃപാഠവും പ്രകടിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു അത്തരത്തിലുള്ള ഓർമ്മയിൽ തെങ്ങി നിൽക്കുന്ന അനുഭവങ്ങളോ അനുസ്മരണങ്ങളോ പ്രത്യേകിച്ച് ദൈവാനുഭവത്തിൻ്റെ മേഖലകളിലൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ഞാൻ തലശ്ശേരിയിലെ മൈനസ്മനല്ല രണ്ടു കൊല്ലത്തെ പട്ടണമായിരുന്നു അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ളത് ആരും അല്ലേ എല്ലാവരുടെയും കൂടുതൽ അങ്ങ് പോകുന്നു എന്നല്ലാണ്ട് പഠനത്തിലും എല്ലാവരുടെയും കൂടുതൽ അവറേജ് എന്നല്ല തലശ്ശേരി രൂപത തലശ്ശേരി രൂപയായിരുന്നു ഒരു പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാനല്ലോ ഒന്ന് മാത്രം പറയാനുള്ളത് ഇറക്ടേഴ്സിന് അപ്പൻഡിസൈറ്റിന് സോപ്രേഷൻ ഉണ്ട് ചെന്ന് മൂന്നാഴ്ച കഴിഞ്ഞു എന്നിട്ട് സാറിന് അച്ഛൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ ഡി സി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകണം എന്നിട്ടൊക്കെ എല്ലാം തപ്പി തന്നിട്ട് ആ അച്ഛൻ എന്നെ കൊണ്ട് തിരഞ്ഞെടുത്ത് ആൻ്റണി പോരാൻ പറഞ്ഞു അതെനിക്ക് വലിയ ബുസ്റ്റായി ആ അതെ ഞാൻ മെഡിക്കൽ ആളുടെ തോന്നണ്ടേ അങ്ങനെയുള്ളതല്ലാണ്ട് വേറെ ഒന്നും മൈനസെമിനായിരുന്നു ഒത്തിരി അവകാശപ്പെടാനൊന്നും എവിടെയായിരുന്നു ഞാൻ മംഗലപ്പുര സെമിനലായിരുന്നത് പക്ഷേ വലിയ മെടുക്കന്മാരെ വിട്ടുവരുന്നത് മംഗലാപുരത്തും പോകാനായി അപ്പോൾ അതിലേക്ക് രണ്ടും എന്നെ വിടാത്തപ്പോൾ എനിക്ക് ഇച്ഛാപ്പം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ആരാണ്ടത് ആ ഇപ്പം അധികുമ്പോൾ നേരെ വിടുന്നില്ല അങ്ങോട്ട് നമുക്ക് തന്നെ സ്വന്തം സിംനായിട്ട് ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഏതായാലും മംഗലപ്പുഴയ്ക്ക് പോയി പോയപ്പോൾ എനിക്ക് അവർമാരെ പോലെ ഗമേലേ പൂനായി പോകാൻ പറ്റിയില്ലോ മംഗലാപുരത്ത് പോകാൻ പറ്റില്ല തോന്നലുണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ച് ദൈവം എന്തെങ്കിലും കണ്ടോണോ പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ല ലൈബ്രറി ഉള്ളത് മംഗൽപ്പുഴയാണ് അതുകൊണ്ട് അതാ നല്ലത് കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്നുള്ളത് പറഞ്ഞ് സമാധാനിച്ചു ഏതായാലും അവിടെ ചെന്ന് അവിടെ ചെന്നതിനു ശേഷം പോയി ഞാൻ പണ്ടത്തെ ആളല്ല എല്ലാ രംഗത്തും എനിക്ക് അംഗീകാരം കിട്ടി എൻ്റെ പ്രൊഫസർമാരായിട്ടുള്ളവരും റെക്ടർച്ചിനും ഒക്കെ വളരെ വളരെ നല്ല കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു ആദ്യത്തെ വർഷം തന്നെ ലൈബ്രറി ലൈബ്രറിമാർ എന്ത് ലൈബ്രറിയനാകുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി തന്നെയായിരിക്കും ലൈബ്രേറിയൻ അങ്ങനെയാണ് അദ്ദേഹത്തിൽ ഒരാളുണ്ടായിരിക്കും അതൊരു പേറ്ററം പോലെയുള്ളൂ ചെയ്യുന്നതൊക്കെ പ്രദേശത്ത് തന്നെയാണ് ലൈബ്രറിയനാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പയ്യനായിട്ട് അംഗീകരിക്കു എന്നാണ് അതിൻ്റെ വെപ്പ് അതുകൊണ്ട് സന്തോഷമായി അപ്പം ആദ്യത്തെ ആദ്യത്തെക്കുള്ളത് ലൈബ്രറീനായി കാർമേരിയിലെ ഫിലോസഫി സെക്ഷൻ്റെ സമാപന അവസാനത്തെ മൂന്നാമത്തെ വർഷം എന്നെ പൾസൈക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്തു പൾസേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല പിള്ളേർക്ക് അംഗീകരിക്കപ്പെട്ടവർക്ക് അവർ കൊടുക്കുന്ന അറിയാം അതുകൊണ്ട് പൾസേറ്റർ ജോലി എന്ന് പറഞ്ഞാൽ മണിയടിക്കുക പിന്നെ പിന്നെ ടൈം കീപ്പ് ചെയ്യുക പിന്നെ പിള്ളേരുടെ അകച്ചടമൊക്കെ ഒന്നൊക്കെ നോക്കുക പിന്നെ അതിലേക്ക് പരിയായിട്ട് ഭക്ഷണം ഈ റെഫക്ടറിയിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു അന്വേഷിക്കുന്നു ക്ലാസിൻ്റെ സമയമാകുമ്പം അത്യാവശ്യം വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതിനുശേഷം തിയോളജി പോയി തിയോളജി മങ്ങടപ്പുഴ സെമിനായി വെച്ച് രണ്ട് ഫിലോസഫി ഒന്ന് തിയോളജി മങ്ങടപ്പുഴയാണ് അവിടെ ഒന്നാമത്തെ വർഷം മുതൽ എനിക്ക് ലൈബ്രറി ജോലി കിട്ടി പിന്നെ അതിന് പുറമെ ഈ മതവും ചിന്തയെന്ന് പറഞ്ഞ മാസിക ഉണ്ടാകുന്നതിന് മുമ്പ് എസ് എച്ച് ബൈമന്തിലി എന്ന് പറഞ്ഞൊരു മാസ മാഗസിനുണ്ട് ആ മാഗസിൻ്റെ എഡിറ്റർ ഞങ്ങളെ ഏൽപ്പിച്ചു അതിലൊന്ന് ഞാനായിരുന്നു മറ്റേത് തലശ്ശേരി എന്നുള്ളൊരു മമ്പള്ളിക്കുന്നിരച്ചൻ ഞങ്ങളെ ഏൽപ്പിച്ചത് അപ്പോൾ അതിന് ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ഇഷ്ടംപോലെ വായിക്കും ലൈബ്രറിയിൽ ഭയങ്കര സമയത്തും വായിക്കാം പിന്നെ ഞങ്ങൾ വലുതൊക്കെ എഴുതുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ഇതുണ്ടായി ആ വൈമന്ത് ഞങ്ങളെ കിട്ടിയിട്ട് ഒരു കൊല്ലം ഞങ്ങളത് കൊണ്ടുപോയി ശേഷം അത് ഞങ്ങളൊരു മാസ്ക് ആക്കി മാറ്റി മധവും ചിന്തയും ഇപ്പോഴും അതുണ്ട് മതവും ചിന്ത ഇപ്പോഴും ഉണ്ട് അത് ഞാനും മമ്പള്ളിക്കുന്ന എൻ്റെ സഹായി അപ്പോൾ അതൊരു വായിക്കാനൊക്കെ ഒരുപാട് പ്രേരണ നൽകി പിന്നെ തിയോളജിയിൽ നാലാം വർഷം വന്നപ്പം തിയോളജി വന്നപ്പം എന്നെ ജനറൽ പ്രീഫ് ജി എന്ന് പറയും അത് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് തീർച്ചയായും പ്രദേശത്തെ സംബന്ധിച്ച് ഡീക്കന്മാരുടെ ഒരാളാണ് ജി പി ആകുക എൻ്റെ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് നേതൃത്വം കൊടുത്താണ് ചെയ്യുന്നത് ജി പി അതാ ജിപിയുടെ ജോലി പിന്നെ എനിക്ക് ഞാനതിനു പുറമെ ഈ കൃഷി അവിടെ കൃഷിയുടെ പരിപാടിയൊന്നുമില്ല സ്പെയിൻക്കാരന്മാരല്ലേ അതുകൊണ്ട് അവർ വല്ലതും ഈ പണിക്കാരെക്കൊണ്ട് പണിതല്ല ഞങ്ങളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല ഞാനാണ് ആദ്യമായിട്ട് മംഗലപ്പുഴ സെമിനാരിൽ കോമ്പൗണ്ടിലെ ഒരു ഒന്നര ഏക്കർ സ്ഥലം അച്ഛനോട് ചോദിച്ച് മേടിച്ച് വാഴക്കൃഷി നടത്തി വാഴ കൃഷി എന്ന് പറഞ്ഞാൽ ഈ കദൽ വാഴയില്ലേ ദന്തപ്പച്ച എന്നത് അങ്ങനത്തെ വാഴ ഒരു പത്ത് മുന്നൂറ് വാഴ തട്ടു നന്നായിട്ട് അച്ഛൻ നല്ല പ്രോത്സാഹിപ്പിച്ചു വേര് കെട്ടിത്തന്നു പിന്നെ നടുക്കൊരു ടാങ്ക് ഉണ്ടാക്കിത്തന്നു വെള്ളം സംഭരിക്കാൻ പിന്നെ ഇഷ്ടം പോലെ വെച്ചാൽ ചാണകം പോയി വാരിൽ പറഞ്ഞു ഒരു കർഷക ഉത്തരമെന്നൊക്കെ കാർഷിക വൃത്തി അന്ന് മുതലേ ഉള്ളിൽ കൃഷി വലിയ ഇഷ്ടമാണ് ആദ്യമായിട്ട് ചെയ്ത് നല്ല വിളവായിരുന്നു ആ ഒരു കൊല്ലത്തെ വാഴക്കൊലം മാത്രം വിട്ട് ഞങ്ങൾ രണ്ട് പേരുണ്ടാക്കി കൊടുത്തു ഈ സെമിനാരി കൊടുത്തു അതെ അതെ ആൾക്കാർക്ക് വേണ്ടിട്ട് അച്ഛന്റെ ഓർഡിനേഷനും കാര്യങ്ങളും ഒക്കെ എവിടെ വെച്ചായിരുന്നു ആരാണ് അച്ഛന് ഔദ്യോഗികമായിട്ട് ഈ ഓർഡിനേഷൻ്റെ ഇതിൽ മെത്രാന്റെതാവായിരുന്നു ഗുരാജൻ ടവകയെ വെച്ച് തന്നെ ഇടവകയുടെ സിൽവർ ജൂബിലി ആയിരുന്നു അന്ന് ആ വർഷം എഴുപത്തൊന്നിൽ അപ്പോൾ അവിടെ വെച്ച് തന്നു അവിടെ വെച്ച് തന്നെ പുത്തുംകുട്ടുപാനി അങ്ങനെ നല്ല ഭംഗിയായിട്ട് അത് എഴുപത്തൊന്ന് ഡിസംബർ ഇരുപത്തേഴാം തീയതി അങ്ങനെ പൗരോഹിതത്തിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം ആദ്യമായിട്ട് അതിനെ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്തായിരുന്നു ആദ്യമായിട്ട് എന്നെ മാനന്തവാടിയിൽ കണിയാർ അന്ന് മാനന്തവാടി രൂപത ഉണ്ടായിട്ടില്ല തലശ്ശേരി രൂപതയുടെ ഭാഗമാണ് അപ്പം മാനന്തവാടി രൂപതയിലെ പെട്ട കണിയാരം ഇടവകയിലെ അസിസ്റ്റൻ്റായിട്ടും അവിടെയായിരുന്നു രൂപതയുടെ പ്രസൻ്റായിരുന്നത് ഗിരുദീപം ഒരു മാസിക പ്രസിദ്ധീകരിച്ചിരുന്ന ആ പ്രസിന്നാണ് അപ്പോൾ അതാണ് പ്രസൻ്റ് മാനേജറായിട്ടും ഇടവകയിലെ അസിസ്റ്റൻ്റായിട്ടും എന്നെ നിയമിച്ചു അതൊരു ഒരു വർഷത്തേക്കുണ്ടായിരുന്നുള്ളൂ അത് ഏത് വർഷമായിരുന്നു എഴുപത്തിരണ്ടിൽ എഴുപത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി മൂന്ന് ആ മെയ് മാസമായപ്പോൾ ഞാനവിടുന്ന് മാറി ഒരു കൊല്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടെ എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് വികാരിയായിട്ടാണ് ഒരു വർഷം കഴിഞ്ഞത് സന്തോഷമായി പക്ഷെ പോയി ചെന്ന് വീണത് ഒരു യാത്രാസൗകര്യം ഇല്ലാത്ത ഇരുട്ടിന്ന് എട്ടൊമ്പത് കിലോമീറ്റർ പോയ ഉളിക്കല് ഒളിക്കലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടിയ പള്ളി തേർമലെന്ന് പറയും അതെ അത് കാട്ടുപ്രദേശം അല്ല നാട്ടുപ്രദേശമാണ് പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻസ് ആൾക്കാർ തീരെ കുറവാണ് നൂറ്റി ഇരുപത് കിട്ടുകാരേ ഉള്ളൂ അവരുടെ മധ്യത്തിൽ ഇങ്ങനെ പാവങ്ങളെല്ലാം ഒരു സാധാരണ പള്ളി മുറിയും പള്ളിയൊന്നുമില്ല കഷ്ടിച്ചൊരു മുറിയുണ്ട് പള്ളി ഒരു ഷെൻഡാണ് അവിടെയാണ് കിട്ടിയത് തീരെ പാവപ്പെട്ടവരായിരുന്ന ആളുകളെ അവരെ സമുദ്രിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് അവിടെ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും അങ്ങനെ അതിലൂടെ സന്നദ്ധരായ ഏതാനും പേരെ കണ്ടുപിടിച്ച് ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു അതിലൂടെ പുറത്തു നിന്നും ഇടവയ്ക്കകത്തു നിന്നും മറ്റു സ്ഥലത്തും രൂപതയിൽ നിന്നൊക്കെയായിട്ട് ഒത്തിരി സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളും സംഘടിപ്പിച്ച് ആ സംഘടനയുടെ അച്ഛന് കൊടുത്ത് ഒരളവ് വരെയും അവിടെയുള്ള ആളുകളുടെ പട്ടിണിയും ദുരിതവും മാറ്റി എന്നുള്ളത് ഇന്നും കൃതജ്ഞതയോടെ ഓർക്കുന്ന ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ ജി ആധ്യാത്മിക രംഗത്ത് അവിടെ ഇപ്പോൾ ഏതാണ്ട് പതിനാറ് വൈദികരും മുപ്പത്തിനാല് നാൽപ്പത് സിസ്റ്റേഴ്സും ഉണ്ട് അതിനൊക്കെ തുടക്കമിടുന്നത് അച്ഛൻ്റെ കാലത്താണ് അച്ഛൻ്റെ ആദ്യാത്മീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ പള്ളിയിലെ പ്രസംഗങ്ങൾ ജനങ്ങളോടുള്ള സമീപനങ്ങൾ ഇവയെല്ലാം അന്നത്തെ മനുഷ്യരിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയും ഒന്ന് ഉണർന്ന് ചിന്തിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ആത്മീയ രംഗങ്ങളിൽ ഉണർന്ന് ചിന്തിക്കുവാനായിട്ട് ദേവുള്ളി ഭാഗത്ത് കൂടുതൽ ഊന്നൽ കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലിയൊരു അളവോളം വിജയിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും മക്കളെ ഇന്ന് പുരോഹിതരാണ് എൻ്റെ മകളൊരു സന്യാസിനിയുണ്ട്

ആ നാട്ടിലെ അക്രൈസ്തവരായി ഞങ്ങൾ എന്നെ സമീപിച്ചത് അവർ പറഞ്ഞ് ഫാദറെ ഫാദർ ഇവിടെ വന്നല്ലോ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആവശ്യത്തിന് ഞങ്ങൾക്കൊരു യാത്രാ ഇല്ല എന്നുള്ളതാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുകയില്ല ഒരു പത്രം പോലും കിട്ടാൻ മാർഗമില്ല കത്ത് വന്നാൽ അവിടെ വിളിക്കലേ കിടക്കുകയുള്ളൂ അതുകൊണ്ട് ഫാദർ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനു മുമ്പ് പലരും നേതൃത്വം കൊടുത്തു എല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഒരു പാർട്ടിക്കാർ വന്നാൽ മറ്റേ പാർട്ടിക്കാർ ആരും വെക്കും നടക്കാൻ സമ്മതിക്കില്ല അവൻ്റെ വർക്കാവുമല്ലോ അവിടെ കൂടുതൽ പേരെ അതുകൊണ്ട് ഒരിക്കലും നടന്നിട്ടില്ല അതുകൊണ്ട് മാതൃ നേതൃത്വം കൊടുക്കുവാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ കാണുന്നത് അത് നല്ലൊരവസരങ്ങളോട് ഞാനും കാണും ഇപ്പോൾ ആൾക്കാരോടൊക്കെ പറഞ്ഞു അതിന് മിറ്റ് കമ്മിറ്റി കൂടി എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞു സെക്രട്ടറിയും പ്രസിഡന്റേയും ആക്കി അതിന് ശേഷം ഞങ്ങൾ പള്ളിയിൽ പറഞ്ഞു ഇന്ന ദിവസം റോഡ് പണി ആരംഭിക്കുന്നു ഇന്നൊക്കെ പറഞ്ഞു ആദ്യം ചിലർക്ക് റോഡ് വരുന്ന ഇഷ്ടമില്ലായിരുന്നു കാരണം സ്ഥലം എടുത്തു പോകുന്നു എന്നുള്ള പേടി അതുംകൊണ്ട് എല്ലാവരും അവസാനം അതൊക്കെ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഡേറ്റ് നിശ്ചയിച്ചു അതോടുകൂടി അതിനൊക്കെ പുറമേ ഒരു ചെറിയ പ്രപ്പോസൽ പ്രപ്പോസലുണ്ടായിരുന്നു പത്രവാർത്ത ഈ പ്രദേശത്തോട് ചേർന്നൊരു സ്ഥലത്ത് ഒരു അണക്കെട്ട് വരാൻ പോകുന്നത് അണക്കെട്ട് വരുവാണെങ്കിൽ റോഡുണ്ടാവുമല്ലോ അതുകൊണ്ട് അണക്കെട്ട് വരട്ടുന്ന ആൾക്കാർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് നടന്നാലും ഇല്ലെങ്കിലും ഈ അവസരം വിനിയോഗിക്കാൻ തീരുമാനിച്ച് ഞാൻ കമ്മിറ്റി ഉണ്ടാക്കി ഏതായാലും റോഡ് പണി ആരംഭിച്ചു ഞാൻ പറഞ്ഞു റോഡ് പൂർത്തിയായാൽ ആ നിമിഷത്തിൽ ബസ് കൊണ്ടുവരുന്ന കാര്യം ഉത്തരവാദിത്വം ഞാനേറ്റു കാരണം അന്ന് തളിപ്പറമ്പ് എം എൽ എ ആണ് എം എൽ എയുടെ പരിചയമുള്ളത് കൊണ്ട് കൊണ്ട് പറഞ്ഞിട്ട് സഹായിക്കുന്നതാണ് ഞാൻ പേര് മറന്നുപോയി ഒരു നല്ല മനുഷ്യനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു പേര് മറന്നുപോയെന്നുള്ളൂ അങ്ങനെ പണി ആരംഭിച്ചു വിശ്വസിക്കുകയാൽ ആദ്യത്തെ ദിവസം പണിക്ക് വന്ന് ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഈ ആയിരത്തി അഞ്ഞൂറ് പേര് ഞങ്ങൾ പല സ്ഥലം നല്ല കമ്മിറ്റി ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് തിരിച്ചെത്തി നിർത്തി പത്ത് കിലോമീറ്റർ നീളത്തിലെ മുപ്പതടി വീതിയിൽ അറുപത് ദിവസം കൊണ്ട് റോഡിൻ്റെ പണിന്ന് റോഡ് സാധാരണ നമ്മൾ കുന്നിടിച്ച് നിരപ്പാക്കണം കല്ല് പൊട്ടിക്കണം അവിടെ രണ്ട് തോട്ട തോട്ടിക്കൊണ്ടുപോയി ഈ ഈ വേസ്റ്റും പിന്നെ പൊട്ടിച്ച കല്ലും എല്ലാം കൊണ്ടുപോയിട്ട് ചെളി ചെളിയാകും ചപ്പാത്തി ചപ്പാത്തി പോലു ചപ്പാത്ത് പോലെ ഉണ്ടാക്കി അതിലെ ബസ് പോലും കടന്നു പോകാൻ വരെ ആക്കി പത്ത് കിലോമീറ്റർ നീളത്തിൽ റോഡ് പൂർത്തിയാക്കി ഒരു ദിവസം ഞാൻ മൂന്ന് പ്രാവശ്യം ഈ പത്ത് കിലോമീറ്റർ നടക്കും കാരണം ആൾ നമ്മളുടെ നടന്നുകൊണ്ടിരുന്നാലേ അവർക്ക് ആവേശമുള്ളൂ ഉച്ച വരെയേ പണിയുള്ളൂ രണ്ട് മണിയാവുമ്പോൾ പണി തീരും ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീടുകളിൽ കൂടെ പിരിവിന് പോകും ഈ ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി കാരടയിൽ നിന്ന് പൈസ കിട്ടിയില്ല വീടുകളിൽ പോയിട്ട് തേങ്ങ എല്ലാം വേണ്ടിയും പിറ്റേ ദിവസത്തെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം ഈ പത്ത് കിലോമീറ്റർ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നടക്കുകയും ചെയ്യും അങ്ങനെ എന്താണ് സംഭവിച്ചാൽ അറുപതാമത്തെ ദിവസം വലിയ പുതിയ റോഡ് ഉണ്ടാക്കിയിട്ടുള്ള ബസ് കൊണ്ടു ബസ്സിൻ്റെ ബോർഡ് കല്ലൊലിപ്പെന്നാണ് വെച്ചത് കല്ലൊലിപ്പെന്ന് ഈ ഡാം വരുമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പേരുന്നല്ലാണ്ട് ഈ പ്രദേശത്തിൻ്റെ പേരല്ല കല്ലൊലിപ്പെന്ന് ബോർഡും വെച്ചിട്ട് അത് ഇത് അണക്കെട്ട് നടപടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചത് അപ്പോൾ അതിലെ ബസ് അത് ഉദ്ഘാടനം ചെയ്തു ആ ബസ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ബോർഡ് കല്ലൊലിപ്പിൽ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ബഹുമാനപ്പെട്ട ആൻ്റണി കൊഴുവനാലൻ ഞങ്ങളുടെ തേർമല ഇടവകയുടെ വികാരിയായി എത്തുന്നത് തികച്ചും അവികസിതമായ ഒരു മേഖല ഗതാഗത യോഗ്യമല്ലാതിരുന്ന ആ പ്രദേശത്ത് അന്ന് തടി കയറ്റിപ്പോകുന്ന ലോറിയും തടിയും കരിയും ഒക്കെ കയറ്റിപ്പോകുന്ന ലോറിയും അത്യാവശ്യം ജീപ്പും മാത്രം വന്നു പോയിരുന്ന ഗതാഗത സൗകര്യം മാത്രമാണന്നുണ്ടായിരുന്നത് ജനങ്ങളുടെ അഭിഷ്ടമനുസരിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ മുപ്പതടി വീതിയിൽ ബസ് ഗതാഗത യോഗ്യമായ ഒരു റോഡ് നിർമ്മിക്കുക എന്ന കൂടിയാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ റോഡ് വികസന പ്രവർത്തനം ആരംഭിച്ചത് തികച്ചും സാധാരണക്കാരായ ജനങ്ങൾ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖല അധ്വാനശേഷി മാത്രമാണ് ജനങ്ങൾക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് ആ അധ്വാന ശേഷി ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ അച്ഛൻ നൂറുകണക്കിന് ആൾക്കാരെ അവരുടെ അധ്വാനം ഈ റോഡ് വികസനത്തിന് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഉണ്ടായത് ഉച്ചവരെ നൂറുകണക്കിന് ആൾക്കാർ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആയി ബന്ധപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഉച്ച കഴിഞ്ഞാൽ അവർക്ക് പിറ്റേ ദിവസത്തെ ഭക്ഷണത്തിനുള്ള അരിയും പച്ചക്കറിയും സാധനങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്ന പരിമിതമായ സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാകുന്ന അതിൻ്റെ സ്രോതസ്സ് കണ്ടെത്തി ആ മേഖലകളിൽ കടന്നിയെന്ന് സഹപ്രവർത്തകരെയും കൂട്ടി സംഭരിച്ചുകൊണ്ടാണ് പിറ്റേ ദിവസത്തെ പണി നടത്തിയത് അങ്ങനെ മാസങ്ങൾ നീണ്ടു നിന്ന ഈ റോഡ് വികസന പദ്ധതി അവസാനം അന്ന് പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ബസ് ഗതാഗതം ആരംഭിക്കാൻ കഴിയും വിധം ആ റോഡ് നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട കൊഴുവനാലൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനത്തിന് സാധിച്ചു എന്നത് ആ മേഖലയിലെ ജനങ്ങൾ ഇന്നും കൃതാർത്ഥതയോടെ കൃതജ്ഞതയോടെ ഓർത്തിരിക്കുന്ന സംഭവമാണ് ആദിവാസികളെയും അന്നാട്ടുകാരെയും കുടിയേറ്റക്കാരെയും കൂട്ടായി ഈ ഒരു ശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും യഥാർത്ഥമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇത് ഈ റോഡ് പണിയെ സംബന്ധിച്ച് അസംബ്ലിയിൽ ചർച്ച വന്നു എന്നുള്ള സന്തോഷമായിരിക്കാം അതേസമയവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്നത്തെ കാലത്ത് ഇതുപോലെ ജനങ്ങളുടെ ഒത്ത് ഇങ്ങനെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ മാത്രം ചെയ്ത ഒരു പുത്തരി കാര്യമല്ല മിക്കവാറും പല സ്ഥലങ്ങളിലും ഇതുപോലെ റോഡുകൾ നിർമ്മിച്ചത് മുഴുവൻ കുടിയേറ്റുന്ന ആ കാലഘട്ടത്തിൽ ഇടവക അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് അതിൽ പങ്കെന്ന് മാത്രം കൂട്ടിയാൽ മതി എന്നാലും ഇതൊരു വലിയ കാര്യമാണ് ഒരു പുതിയ സ്ഥലത്ത് നിന്ന് നമ്മുടെ ആൾക്കാർ കൈഷ്ടവരായിട്ട് നമ്മുടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്ത് നിന്നുള്ള മുഴുവൻ മനുഷ്യരും ആയിരത്തി അഞ്ഞൂറ് പേര് പണിയെടുക്കാൻ തന്നെ വരണമെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ചില തടസ്സപ്പെടുത്തിയവരുമുണ്ട് പക്ഷേ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ അവരങ്ങ് മാറി നിന്നു ആ വിധത്തിൽ അതും മറ്റ് മതസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനത്തിനുള്ള ആദ്യത്തെ പ്രചോദനം എനിക്ക് കിട്ടുന്നത് ആ ഒരൊറ്റ അത് അത് അനുഭവമാണ് അത് മാ അങ്ങനെ വന്ന് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കും ഈ നമ്മുടെ അജപാലന പ്രവർത്തനം എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറ്റ് ജനങ്ങളെയും നമ്മൾ നമ്മുടെ ജനമായിട്ട് കൂട്ടണം അവർക്കും ഒരാവശ്യം വന്നാൽ നമ്മൾ രാഷ്ട്രീയവും മതചിന്തയില്ലാതെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നിൽ രൂഢമൂലമായി വന്നത് കൂടിയാണ് ആ കാലഘട്ടത്തിലെ കുടിയേറ്റ മേഖലയില് പ്രത്യേകിച്ചും പള്ളിയോടനുബന്ധിച്ചുണ്ടായിരുന്ന വികാരിച്ചന്മാരുടെ നേതൃത്വത്തില് ഓരോ പ്രദേശത്തുമുള്ള നാനാജാതി മതസ്ഥരെ ഒരുമിച്ച് കൂട്ടി ഒരേ സമൂഹം നിലയിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെയാണ് പലപ്പോഴും കുടിയേറ്റ മേഖലകളിലുണ്ടായ വികസനത്തിന്റെ അടിസ്ഥാനം അപ്പൊ അതിൽ തീർച്ചയായിട്ടും അച്ഛനും അഭിമാനിക്കാനുണ്ട് അച്ഛനും ആ പ്രദേശത്ത്

ഒരു പാളിച്ചു പറ്റിയാൽ നമുക്ക് പിന്നീട് ജീവിതത്തെ ബാധിക്കുന്ന പോലെ തന്നെ ഒരു ഇത്രയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു എല്ലാവരുടെ പിതാവൊക്കെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചു അത് അതെനിക്കൊരു ബോസ്റ്റായി ബഹുമാനപ്പെട്ട മോൺസിനോറച്ച ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് അച്ഛൻ്റെ കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും അച്ഛനുമായിട്ടൊന്നായിരിക്കാം അതുവരെ എല്ലാ ശാലം പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി